സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം മാത്രമാണ് ദൂരമുള്ളത് ആ ഒരു വർഷത്തിന്റെ ഒരു ദൂരത്തിനു മുൻപ് തന്നെ യുഡിഎഫിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള അന്തർനാടകങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് പറയേണ്ടതുണ്ട് കാരണം മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടുകൊണ്ട് ഷർട്ട് തയ്പ്പിച്ചു വെച്ചിട്ടുള്ള കോൺഗ്രസിലെ പ്രമുഖരായ നേതാക്കളെല്ലാം തങ്ങളുടേതായിട്ടുള്ള റോളിലേക്ക് തങ്ങളുടേതായിട്ടുള്ള നിലപാടുകളിലേക്ക് നീങ്ങി തുടങ്ങിയിരിക്കുന്നു മാക്സിമം അണികളെ തങ്ങൾക്കൊപ്പം നിർത്തുക രണ്ടാം ഗിട നേതാക്കളുടെ പ്രധാനപ്പെട്ട രണ്ടാം ഗിട നേതാക്കളുടെ എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ ആളുകളുടെയും പിന്തുണ തങ്ങൾക്ക് ഉറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് അതോടുകൂടി ഇതാ കോൺഗ്രസിന്റെ പല ഇതുവരെ സൈലന്റ് ആയിട്ടുള്ള പല നേതാക്കളും ലൈറ്റിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാനുള്ളത് ഒരു വർഷം മാത്രം ഇനി സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ബാക്കിയുണ്ട് അടുത്ത മുഖ്യമന്ത്രി കസേര ഒരുപക്ഷേ യുഡിഎഫിന് ഭരണം കിട്ടിയാൽ അതിന് സാധ്യത തീരെ കുറവാണെങ്കിലും ഒരുപക്ഷേ യുഡിഎഫിന് ഭരണം കിട്ടിയാൽ അത് മുഖ്യമന്ത്രി ആരാകും ഈ കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് വരെയൊക്കെ ഏകദേശം രമേശ് ചെന്നിത്തല മാത്രമായിരുന്നു ഏതാണ്ട് വള്ളപ്പാടുകൾക്ക് മുമ്പിൽ ആ ഒരു റേസിൽ ഉണ്ടായിരുന്നതെങ്കിൽ അപ്രതീക്ഷിതമായിട്ടാണ് ചില ചില ആളുകൾ മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രവാസികളുടെ വിഷയമൊക്കെ സംസാരിക്കാനാണെങ്കിലും മാധ്യമങ്ങളെ പ്രത്യേകിച്ചൊന്ന് വിളിച്ചു കൂട്ടിയതിലൂടെ ആദ്യ വെടിപൊട്ടിച്ചിട്ടുണ്ട് മാത്രമല്ല എം പി സ്ഥാനത്തേക്ക് ഒതുക്കപ്പെട്ടാലും തനിക്ക് സ്വപ്നം തൻ്റെ നടക്കാത്തൊരു സ്വപ്നമായിരുന്ന സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു രംഗപ്രവേശത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും അടി മുതൽ മുടി വരെ സോപ്പിട്ടുകൊണ്ടിരിക്കുന്ന കെ സി വേണുഗോപാൽ ഒപ്പം തന്നെ അണികൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കാൻ വേണ്ടി കോവിഡ് റാണി അല്ലെങ്കിൽ നിപ്പ രാജകുമാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില രണ്ടാം കിട പ്രയോഗം നടത്തി മാധ്യമ ശ്രദ്ധ നേടിയ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ റേസിൽ ആളുകളുടെ എണ്ണം കൂടുകയാണ് ഒരുപക്ഷെ ട്രാക്കുകൾ തികയാതെ വരും എന്തായാലും ശരി യു ഡി എഫിന് ഇനിയെങ്കാലും അടുത്ത തവണ ഭരണം കിട്ടിയാൽ തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് അടപടലം അടിയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടതുഭരണം തുടരുമെന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ ഇപ്പോൾ ഇവിടെയുണ്ട് സംസ്ഥാനത്തിൻ്റെ ഇതുവരെയുള്ള കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഒരുപക്ഷെ രാഷ്ട്രീയപരമായ ഒരു വലിയ ചരിത്രമായിരിക്കും അടുത്ത തവണ ഉണ്ടാകാൻ പോകുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരണ തുടർച്ചയിലേറുമെന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ മേഖലകളിൽ നിന്നുമുണ്ട് കാരണം കൃത്യമായി ഈ സർക്കാരിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള തരത്തിലേക്കുള്ള ഒരു നേതൃത്വത്തിലേക്ക് യു ഡി എഫിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല പിന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കാര്യം ഒട്ടു പറയുകയും വേണ്ട അതുകൊണ്ട് തന്നെ കൃത്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് ദേശീയ തലത്തിലും അല്ലാതെ സംസ്ഥാന തലത്തിലുമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതെങ്കിലും പക്ഷേ എങ്ങാനും ഒരു അപ്രതീക്ഷിതമായ ഒരു ഭരണം ലഭിച്ചാൽ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകും നേതാക്കളെല്ലാവരും ആവർത്തിച്ച് പറയുന്നുണ്ട് തങ്ങൾക്കിപ്പോൾ മുഖ്യമന്ത്രി കസേരയിലേക്കൊന്നും ആർക്കും ഒരു നോട്ടമില്ല യു ഡി എഫ് വിജയിച്ചു വന്നാൽ ഉചിതനായിട്ടുള്ള ഒരു വ്യക്തി അത് കൃത്യമായ രീതിയിൽ അങ്ങനെ മുഖ്യമന്ത്രിയാകും അതാരെന്നൊന്നും അവർ പറയുന്നില്ല ഉമ്മൻചാണ്ടി ഇങ്ങനെ അത് തീരുമാനിച്ചില്ല എന്ന് പറയുമ്പോഴും കൃത്യമായി കസേരയിൽ കണ്ണുണ്ട് രമേശ് ചെന്നിത്തല ഞാൻ പ്രതിപക്ഷ നേതാവാണ് വർഷങ്ങളായി കേരളം മുഖ്യനാകാൻ വേണ്ടി ഷർട്ട് തയ്ച്ച് വെച്ചിരിക്കുകയാണ് മുല്ലപ്പള്ളി ചില അടപടലം നമ്പറുകളും ഒക്കെയായി കളന്നിറയുന്നു കെ സി വേണുഗോപാൽ സോപ്പിങ്ങുമായി ബന്ധപ്പെട്ട് കളന്നിറയുന്നു എല്ലാ രീതിയിലും ആളുകൾ സജീവമാണ് ഈ റേസിൽ കൃത്യമായും സജീവമാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന മുൻ മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടി അതായത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വെളിപ്പെടുത്തലാണ് രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏറ്റവും പുതിയ ചർച്ചയ്ക്ക് ഇപ്പോൾ വഴിമരുന്നിട്ടിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർക്ക് മേൽ നടത്തിയ പരിഹാസത്തിന് പിന്നിലും മുഖ്യമന്ത്രി കസേര എന്ന ഒരു വലിയ ലക്ഷ്യമുണ്ടെന്ന കാര്യം അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കും ഈ രണ്ടും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ബൂസ്റ്റിനെ പ്രതിരോധിക്കാനാണ് അല്ലെങ്കിൽ അതിനൊപ്പം എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടായി മാത്രം കൂടി കോൺഗ്രസിലെ ഐ ഗ്രൂപ്പ് കാണുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കഴിഞ്ഞ യു ഡി എഫ് കാലത്തും മികച്ച പദവിയിലെത്താൻ കഴിയാതെ പോയ രമേശിന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഗുണകരമാകുമെന്നാണ് ഐ ഗ്രൂപ്പ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കോവിഡ് പ്രതിരോധത്തിൽ ഇടതുപക്ഷ മന്ത്രിസഭ നേടുന്ന മേൽക്കൈക്കൊപ്പം നിൽക്കാൻ രമേശ് ചെന്നിത്തല കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് ഐ ഗ്രൂപ്പ് നേതാക്കളുടെ അവകാശവാദം സർക്കാരിനെതിരെ സ്പ്രിംഗ്ലർ പോലെയുള്ള വിഷയങ്ങളിൽ മികച്ച രീതിയിൽ പ്രതികരിക്കാനും
ഉപയോഗിക്കാനും ആ വിഷയത്തെ സർക്കാരിനെതിരെ ഉപയോഗിക്കാനും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചു എന്ന് തന്നെയാണ് ഐ ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. ആരോഗ്യമന്ത്രിക്ക് മീഡിയ മാനിയാണെന്ന് വിമർശിച്ചെങ്കിലും എല്ലാ ദിവസവും സർക്കാരിന്റെ വാർത്താ സമ്മേളനത്തിനൊപ്പം തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പ്രതിപക്ഷ നേതാവും അപഹാസ്യനായി എന്നാണ് എതിർ വിഭാഗമായിട്ടുള്ള എ ഗ്രൂപ്പിന്റെ ഒരു ആരോപണം. കൃത്യമായ രീതിയിൽ ഉണ്ടാകുന്ന അടിക്കടി ഉണ്ടാകുന്ന ഇന്ധനവില വർദ്ധനവിൽ പ്രതിഷേധിച്ച് ചട്ടങ്ങളും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി സിപിഎം സഹയാത്രികനെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കാനുള്ള നീക്കം, ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് സർക്കാരിനെതിരെ വലിയ തോതിൽ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കിയെടുക്കാനാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ഐ ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു ലൈൻ എന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നു. സ്വന്തക്കാരെയും അനർഹരെയും പട്ടികയിൽ തിരികെ കയറ്റാൻ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ക്രമവിരുദ്ധ ഇടപെടലുകൾ നടത്തുന്നു എന്ന് കാണിച്ച് ബാലാവകാശ കമ്മീഷനിലെ തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്തണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചുകൊണ്ടാണ് പുതിയതായി രമേശ് ചെന്നിത്തല ഇടം പിടിക്കുന്നത്. എന്തായാലും ശരി, പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ മുന്നണി, അതായത് യു ഡി എഫ് എന്നത് ജനകീയ മുന്നണിയായി ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് ജനകീയ പിന്തുണയുമുണ്ടെന്നും ഐ ഗ്രൂപ്പ് ആവർത്തിച്ചു പറയുന്നു. പക്ഷേ ഈ ഒരു അവസരത്തിലാണ് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറെ അപഹസിച്ചുകൊണ്ട് അവരെ കളിയാക്കിക്കൊണ്ട് രംഗത്ത് വന്നത്. പക്ഷേ അത് അദ്ദേഹത്തിന് ഒരു ബൂമറാങ് പോലെ അദ്ദേഹത്തിന് നേരെ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. ഇത് മുല്ലപ്പള്ളിയെ ഒതുക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഒരു വടിയാണെന്ന് കണ്ടുകൊണ്ടാണ് തന്ത്രപരമായിട്ടുള്ള മൗനം ഉമ്മൻചാണ്ടിയും അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയും തുടർന്നത്. അതോടുകൂടി ഒരല്പം പിന്നോക്കം ഈ ഒരു റേസിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഗ്യാപ്പിലൂടെയാണ് കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി കയറി വന്നിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തലയൊന്നുമല്ല, യു ഡി എഫ് വിജയിച്ചാൽ അത് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് വെടിപൊട്ടിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശമാണ് രമേശ് ചെന്നിത്തലയ്ക്കും ഐ ഗ്രൂപ്പിനും നൽകിയിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ യു ഡി എഫുകാരുടെ ഇത്തരത്തിലുള്ള നേരത്തെയുള്ള മുഖ്യമന്ത്രി കസേര സ്വപ്നം അത്രയധികം എളുപ്പമാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരു കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കൽ കൂടി ഭരണ തുടർച്ചയിലേറുമെന്ന ഒരു വലിയ ശക്തമായിട്ടുള്ള ഒരു ജനകീയപരമായിട്ടുള്ള പിന്തുണ ഈ സംസ്ഥാന സർക്കാരിനുണ്ട്. അതിൽ യാതൊരു സംശയവും വേണ്ട. ആ സർക്കാരിൻ്റെ ജനകീയ പിന്തുണയെ എത്രത്തോളം ബ്രേക്ക് ചെയ്ത് യു ഡി എഫിന് ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു സ്കോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും മുല്ലപ്പള്ളിക്കും കെ സി വേണുഗോപാലിനുമൊക്കെ സാധിക്കുമെന്നതാണ് ഇനി വരും ദിവസങ്ങളിൽ ഈ സംസ്ഥാന രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും യു ഡി എഫ് എങ്ങാനും ജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി ആരാകും എന്ന ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് രാഷ്ട്രീയ കുതിരക്കച്ചവടങ്ങളും ഗ്രൂപ്പ് സമവാക്യങ്ങളും തമ്മിലടിയും അടപടലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാരവെപ്പും ഒക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, യു ഡി എഫ് എങ്ങാനും ജയിച്ചാൽ, അതിന് യാതൊരു ഉറപ്പുമില്ല, യു ഡി എഫ് എങ്ങാനും ജയിച്ചാൽ കേരള മുഖ്യമന്ത്രി ആരാകും എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വലിയ ആകാംക്ഷാപരമായിട്ടുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ എല്ലാവരും.